السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. أبو الدرداء رضي الله عنه تقول ريبورت جابر الحديث قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم هذا البرنامج إن استطعتم أن تستكثروا من الاستغفار നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് അധികരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫഫ്അലു, നിങ്ങളത് ചെയ്യുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. തൂബ ലിമൻ വജദ ഫീ സുഹീഫതിഹി കസീറൻ മിനൽ ഇസ്തിഗ്ഫാർ, ഒരാളുടെ ഏടിൽ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെടുന്ന ഏടിൽ ഇസ്തിഗ്ഫാർ അധികം ഒരാൾക്ക് കിട്ടിയാൽ എന്തായാലും അവനക്ക് വലിയ ഒരു സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്. ഫഇന്നഹു ലൈസ ശൈഉൻ അൻജഹ ഇൻദല്ലാഹി തആല വലാ അഹബ്ബ ഇലൈഹി മിൻഹു. ഇസ്തിഗ്ഫാർ എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ഒരു ദിക്റാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലഹു അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ. ഒരാൾ ഇസ്തിഗ്ഫാർ മിച്ചമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരു നിലക്കും മുടക്കാതെ കുറേ സമയം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവനിക്ക് എല്ലാ പ്രശ്നത്തിനും അതൊരു പരിഹാരമാണ്. എല്ലാ വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അതൊരു തുറസ്സായ ഒരു അമലാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അപ്പൊ ഇസ്തിഗ്ഫാർ വെറും ദോഷം പൊറുപ്പിക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കിട്ടാനും കാരണമാണ്. അതേപോലെ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാഫാക്കാനും ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കാരണമായി നമ്മുടെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ.